ഹായ് ഫ്രണ്ട്സ്, പ്രസന്നാക്കത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു നല്ലൊരു രാവിലത്തെ ഒരു ഡിഷും കൊണ്ടാണ് വന്നേക്കുന്നത്. നമുക്ക് രാവിലെ പെട്ടെന്ന് എഴുന്നേറ്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷും കൊണ്ട്. ഇന്ന് എൻ്റെ ഹോസ്റ്റലിൽ സാറിന് ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. എന്ന് വെച്ചാൽ എൻ്റെ ഹോസ്റ്റലിലെ കുട്ടികൾക്ക് എന്തുണ്ടാക്കുന്നോ അതുതന്നെ എൻ്റെ മക്കളും കഴിക്കും. ഇന്ന് ഞങ്ങൾ നാല് പേരേ ഉള്ളൂ ആകെ ഇവിടെ. അപ്പം ഞാനും എൻ്റെ മൂന്ന് മക്കളും. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ട് രാവിലത്തെ ഇതുകൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പം എന്താണെന്നുള്ളവരും ഞാൻ കാണിച്ചു തരാം. ഒരു ചിക്കനാണ് കേട്ടോ, ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ. പെട്ടെന്നൊരു ചിക്കൻ സ്റ്റൂ തല്ലിക്കൂട്ടി അതിനൊരു കൂട്ടത്തിലൊരു പുട്ട്, ഗോതമ്പ് പുട്ടും, അത് രണ്ടുമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചിക്കന് 2 കിലോ ചിക്കനാണ്. ചിക്കൻ എല്ലാം കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 ചെറിയ ഉരുളക്കിഴങ്ങ്, 1 ക്യാരറ്റ്, 1 വലിയ സവാള, ചില ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, 1 തക്കാളി, പിന്നെ തേങ്ങാപ്പാൽ 1/2 പാല്, 2/2 പാല്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇച്ചിരി മസാല. പിന്നെ ഇനി നമ്മളിതിൻ്റെ കൂടെ ചേർക്കുന്നത് 1 ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ ഉണ്ട്. അത് ഞാൻ എടുത്തിട്ടില്ല, പൊളിച്ച് വെച്ചിട്ടുണ്ട്, എടുത്തുകൊണ്ട് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്യാസ് കത്തിക്കാം. നമ്മുടെ സ്റ്റൗ കത്തിച്ച് നമുക്ക് കുക്കർ ചൂടാക്കാം. കുക്കറിലാണ് വെക്കുന്നത്, എളുപ്പം വെച്ച് തരും. ഒരു 5-10 മിനിറ്റ് കൊണ്ട് റെഡി മണി. ചിക്കൻ വലിയ വേവില്ലല്ലോ, പിന്നെ ഇതെല്ലാം ഒന്ന് വയറ്റി ഒന്ന് ഇതാക്കുന്ന കാര്യമുള്ളൂ. ഇനി നമുക്കതിൻ്റെ ഉള്ളി ഇതൊക്കെ വാടിയിട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുക്കറിലായതിൻ്റെ ഒത്തിരി വയറ്റ് ഒന്നും വേണ്ട കേട്ടോ, അപ്പം നമുക്ക് വെന്തും കിട്ടിക്കോളൂ. ഇപ്പോൾ അതെ മുളകുരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അതെല്ലാം വഴണ്ടിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും പച്ചമുളകും തക്കാളിയും എല്ലാം മൂത്തിട്ടുണ്ട്, എല്ലാം വഴണ്ടു വന്നിട്ടുണ്ട്. അത്രയും വേണ്ടാ. അതിന് നമുക്കിതേ 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണല്ല, ചെറിയ സ്പൂണായതുകൊണ്ട് 1.5 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1 ശകലം മഞ്ഞൾപ്പൊടി. ഇത്രയേ ഉള്ളൂ നമ്മുടെ പൊടിവർഗ്ഗങ്ങൾ. ഇതാ 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി, നമ്മുടെ പൊടിവർഗ്ഗങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി അത് നമുക്ക് ചിക്കൻ ഇട്ട് പാലൊഴിച്ച് ഉപ്പും ചേർത്തൊന്ന് അടച്ച് വെക്കാം. നമ്മൾ ചേർക്കാൻ പോകുന്ന ഉപ്പാണ്. ഇപ്പോൾ നമുക്ക് പിന്നെ എല്ലാവർക്കും ആവശ്യത്തിന് ചേർക്കണമല്ലോ. ഞാനിപ്പോൾ ഇത്രയും ചേർത്ത് 1.5 സ്പൂണ്. പിന്നെ ഞാൻ പറയാൻ പറ്റും, ഇച്ചിരി കുരുമുളക് ചതച്ചത് ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ മുളക് പൊടി പച്ചമുളകല്ലേ ചേർക്കുന്നുള്ളൂ, വേറെ മുളക് പൊടിയും ചേർക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ വെള്ളമില്ലാതെ നമുക്കിടാം. എന്താണെന്ന് വെച്ചാൽ വെള്ളം, ചിക്കൻ്റെ വെള്ളം വേണ്ട. നമുക്ക് തേങ്ങാപ്പാൽ 2/2 പാലുണ്ട്, അത് ഒഴിച്ച് വേണം വേവിക്കാൻ. അതുകൊണ്ട് അപ്പോൾ അത്രയും വഴറ്റിയാൽ മതി. നമുക്ക് 2/2 പാൽ ഇച്ചിരി നീട്ടി എടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വേഗം കുറലല്ലേ, നമുക്കൊരു ഒഴിച്ചു കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നടച്ചു വെച്ചതൊന്ന് വേവിക്കാം. അത്രയേ ഉള്ളൂ, നമുക്കിത് നടച്ചു വെക്കാം. വെന്ത് വരട്ടെ. അടച്ച് വെച്ച് ഇതിനെ ഒന്ന് വേവട്ടെ. 1-10 മിനിറ്റ് പോലും വേണ്ട കേട്ടോ, ഇപ്പം തന്നെ വിസിലടിക്കും. ഒറ്റ വിസിലടിച്ച് വെച്ചാൽ മതി. അപ്പോൾ അതെ നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ടതേ, നമ്മൾ തുറന്നു. ഇനി നമുക്കൊന്ന് തീ കത്തിച്ച ചാറ് ഗ്രേവി ഒന്ന് പറ്റിക്കേണ്ടി വരുമായിരിക്കും. ഗ്രേവി ഉണ്ടെന്ന് തോന്നും, നോക്കാം. കുട്ടിനല്ലേ, ഇച്ചിരി ഗ്രേവിയൊക്കെ വേണം. ഗ്രേവി ഇരുന്നോട്ടെ, നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം, ഇത് വേണ്ടി വരും. ഉപ്പ് നോക്കട്ടെ, ഇച്ചിരി ഉപ്പും കൂടി വേണം. ഇച്ചിരി ഉപ്പേ ചേർത്തുള്ളായിരുന്നു, നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. എന്തേ ഒരു ശകലം. പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനിയിപ്പം ഗ്രേവി ഒന്നും പറ്റണ്ട. തേങ്ങാപ്പാൽ ഇതേ നല്ല കുറുകിയ പാലാണ്. പാലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് ഈ സൈഡിൽ ഇങ്ങനെ പറ്റിയിരിക്കും കുറുകിയിട്ട്, അതുകൊണ്ടാണ് ഞാനിത് സ്പൂണുണ്ടെന്ന് ഇളക്കുന്നത്. നമുക്ക് തീ
തീ കുറച്ചിട്ട് നമ്മുടെ തേങ്ങാപ്പാലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറുകി ഒന്നാം പാൽ നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇതാ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ എളുപ്പം, അരമണിക്കൂർ പോലും എടുത്തില്ല നമ്മൾ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്കിനകത്ത് ചേർക്കാനുള്ള എന്താണെന്നറിയാം, ഒരു ശകലം കുരുമുളക്, ഇടിച്ച് നമുക്കിനകത്തിലൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മളധികം മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഇച്ചിരി കുരുമുളക് പൊടി. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തല്ലോ മതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇച്ചിരി പച്ചവെളിച്ചെണ്ണ. തേങ്ങാപ്പാലിന് പച്ചവെളിച്ചെണ്ണ ഒഴിക്കണമെന്നില്ല, എന്നാലും ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ടേസ്റ്റ് ഒന്ന് കൂടിക്കോട്ടെ. ഓക്കെ, നമ്മൾ തീയെല്ലാം നിർത്തിക്കഴിഞ്ഞു. നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കടുത്ത് നമ്മുടെ ഗോതമ്പ് പുട്ടിൻ്റെ പരിപാടിയിലേക്ക് കടക്കാം. അതേ കണ്ടല്ലോ, നമ്മുടെ ചിക്കൻ സ്റ്റൂ നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. നല്ല ഉണ്ടോ, തേങ്ങാപ്പാലൊഴിച്ചുകൂടി നല്ല കൊഴുപ്പ് കിട്ടി. ഒന്നും കൂടി ഉരുളക്കിഴങ്ങൊക്കെ അല്ല, നല്ല വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗോതമ്പ് പുട്ടിൻ്റെ പരിപാടിയിലേക്ക് കടക്കാം. അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ആശീർവാദിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത്, ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. അതായത് നമ്മൾ പുട്ടുണ്ടാക്കുന്നതാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെച്ചേക്കും. ഇത് വറുത്ത് മൂത്തതല്ല, ആശീർവാദിൻ്റെ പൊടിക്ക് ഒരു കളറുണ്ടല്ലോ അതാണ് കേട്ടോ. ചെറുതായിട്ടേ ചൂടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പുട്ടുപൊടി നനയ്ക്കാനായിട്ട് തുടങ്ങാം. ഇത് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് എനിക്ക് കണക്കൊന്നുമില്ല, ഞാൻ ഇവിടെ ഗോതമ്പൂട്ടൊക്കെ ഉണ്ടാക്കി എൻ്റെ മക്കൾ കയറി ഇറങ്ങി തിന്നോളൂ. അതുകൊണ്ട് ഞാൻ ഈ ഒരു കപ്പ് വെള്ളം അങ്ങ് ഒഴിക്കുകയാണ്. ഇനിയും അതിനാവശ്യമായ അതിനാവശ്യമുള്ള പൊടി. ഞാനിങ്ങനെയാണ് പുട്ടുപൊടി നനയ്ക്കുന്നത് കേട്ടോ. എൻ്റെ പുട്ടുപൊടി നനയൊക്കെ ഇങ്ങനെയാണ്. ഇതിലോട്ട് പൊടി ഇട്ട് കൊടുക്കും, കണ്ടോണം നിങ്ങൾ. എല്ലാം വെറൈറ്റിയാണ് എൻ്റെ പുട്ടുപൊടി നനയും. ഞാൻ അരിപ്പൊടി നനച്ചാലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എന്താ അതിലോട്ട്, ഞാൻ 1 കിലോ പൊടിയാണ് എടുത്തത്, എൻ്റെ 3/4 കിലോയോളം ഇട്ടു. നമുക്ക് നനയ്ക്കാം. പുട്ടാകുമോ കൊഴുക്കട്ടയാകുമോ ചപ്പാത്തി ആകുമോ എന്നിപ്പോൾ പറയുന്നേ. ആ കറക്റ്റ്, പുട്ട് തന്നെ ആവും കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ അതേ നമ്മുടെ പുട്ടുപൊടിയായിട്ട് തന്നെ കിട്ടി. ഞാൻ 1 കിലോ പൊടി എടുത്ത, 1 കിലോ പൊടി എടുത്ത് കേട്ടോ. അപ്പം നമുക്കിത് വാരി വെക്കാം. ഇത് നനച്ചിട്ടുണ്ട്, അടിപൊളി പുട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിന്. ഗോതമ്പ് പുട്ടിങ്ങനെ ചെറുതായിട്ട് ചൂടാക്കി ഉണ്ടാക്കണമെന്നുള്ളതേ ഉള്ളതേ. കണ്ടോ, ചൂടാക്കി ഉണ്ടാക്കിയാൽ നല്ല പഞ്ഞ് പോലെ ഇരിക്കുകയും ചെയ്യും. പുട്ട കട്ട പിടിക്കത്തുമില്ല. കണ്ടില്ലേ, ഞാൻ എൻ്റെ ഉണ്ടാക്കലൊക്കെ ഇങ്ങനെയാണ്. അളവൊന്നും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റത്തില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതെല്ലാം ഒരു കൈയളവാണ്. അപ്പോൾ അതേ നമ്മുടെ ഗ്യാസ് കത്തിക്കാം. കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളം തിളക്കട്ടെ. നമുക്ക് നമ്മുടെ പൊടി അങ്ങോട്ട് വാരി വെച്ചു കൊടുക്കാം. ഇപ്പം തന്നെ വെള്ളം തിളയ്ക്കും, കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ. കുക്കറിലൊരു ശകലം വെള്ളം വെച്ചാൽ മതി. കുക്കറിൽ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുട്ടി ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കണം, എങ്ങോട്ടും മാറി പോകാൻ പാടില്ല. പടപടപടാം, അങ്ങനെയാണ് കുക്കറിൻ്റെയൊക്കെ തീയൊക്കെ ഗ്യാസൊക്കെ ലാഭം വരത്തുള്ളൂ. വെച്ചേച്ച് പോയാൽ നമുക്ക് ഭയങ്കര നഷ്ടമാണ്. ഇടയ്ക്കും കൂടി ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുക്കാം. ഗോതമ്പ് കൂട്ടിന് ഇച്ചിരി തേങ്ങ വേണമെങ്കിൽ അങ്ങനെ ടേസ്റ്റുള്ളൂ. മുകളിൽ ഒരു ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക്. ഇതിൻ്റെ പേരാണ് ചിരട്ടപ്പുട്ടു. ചിരട്ടയിലുണ്ടാക്കാം കേട്ടോ, ഞാൻ ഇപ്പം തന്നെ ചിരട്ടയിലുണ്ടാക്കി കാണിച്ചുതരാം നിങ്ങൾക്ക്. നല്ല നാടൻ ചിരട്ടയിൽ ഇപ്പം തന്നെ ഉണ്ടാക്കി കാണിച്ചുതരാം. ചിരട്ട എടുത്തിട്ട് വരട്ടെ, ഞാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ പുട്ടിന് ആവി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പുട്ടി ഇങ്ങോട്ട് എടുക്കാം. എന്നിട്ട് നമ്മുടെ ചിരട്ടപ്പുട്ട ഉടനെ തന്നെ ഇപ്പോൾ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എൻ്റെ മോള് പറയാറുള്ള ചിരട്ടപ്പുട്ട് ചിരട്ടപ്പുട്ടെന്ന്. ചിരട്ടപ്പുട്ട് ഉണ്ടാക്കി കൊടുക്കട്ടെ. ദേ നമ്മളൊരു ചിരട്ട എടുത്തിട്ടുണ്ട്. അതെ ഇപ്പം ഞാൻ പുട്ടിന് വേണ്ടി തേങ്ങ ഇരണ്ടി ചിരട്ടയാണ് കേട്ടോ. അത് ഞാൻ കഴുകി നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാനൊന്നും ഒരു പാടുമില്ല. ഇതാ കണ്ടില്ലേ, പൊടി ഇട്ട് കൊടുത്തു, ഇച്ചിരി തേങ്ങയും കൂടെ. നമ്മുടെ പുട്ടുപൊടി നനച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനകത്ത് കൈയിടേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ സ്പൂണും കൊണ്ട് കൈകാര്യം ചെയ്താൽ മതി. ഇതൊരു ബ്രഹ്മാണ്ടം ചിരട്ടയാണ്, ഇത് 1.5 പുട്ടാണ്. നമുക്കത് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ചിരട്ടപ്പുട്ട് മേക്കറൊന്നും വേണ്ട നമുക്ക് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാനായിട്ട്. കണ്ടല്ലോ, നമ്മളിതും കൊണ്ട് ഈ അടപ്പ് കൊണ്ട് ഇങ്ങനെ ഒന്ന് അടച്ചു കൊടുക്കാം നമുക്ക്. അല്ലേ, ഇനി ഇപ്പോൾ അത് ആവി വരും. ഇപ്പം കാണിച്ചു തരാം ഞാൻ.
അപ്പോൾ ദേ നമ്മുടെ ഈ പുട്ട ആവി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുക്കാം. ഇതിന് പിടിയും കിടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കയ്യേലോട്ട് ആവി അടിക്കാൻ ചാൻസ് ഉണ്ട്. തീ ആദ്യം കുറയ്ക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക, തീ ആദ്യം കുറയ്ക്കുക. എന്നിട്ട് പതുക്കെ ഇതിൻ്റെ അടപ്പിങ്ങനെ എടുത്തൊന്ന് മാറ്റുക. എന്നിട്ട് പതുക്കെ ചിരട്ടയ്ക്ക് ചിലപ്പോൾ ചൂട് കാണത്തില്ല കേട്ടോ, കൈ പൊള്ളിക്കാൻ സൂക്ഷിക്കുക. ചിരട്ടയ്ക്ക് ചൂടില്ല, ദേ ഞാനിത് എടുത്തു കണ്ടല്ലോ. എന്നിട്ട് നമ്മളെ തീ വേസ്റ്റാക്കി കളയേണ്ട, അടുത്ത പുട്ട് നമ്മളങ്ങോട്ട് വെച്ചു. ദേ നമ്മുടെ ചിരട്ടപ്പുട്ട് കണ്ടല്ലോ, അടിപൊളി ചിരട്ടപ്പുട്ട് കണ്ടോ. ഇതാണ് ചിരട്ടപ്പുട്ടി. ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി ചിരട്ടപ്പുട്ട്, എന്തിനാ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ തേങ്ങ അരഞ്ഞ ഒരു ചിരട്ട എടുത്താൽ പോരെ, നല്ല നാടൻ ചിരട്ടപ്പുട്ട് റെഡിയായി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും. നമ്മൾ കുറേ പണ്ട് കഞ്ഞിയും കറിയും വെച്ച് ഇഡലി അപ്പം ഉണ്ടാക്കി കളിച്ചാലേ ഇതിനകത്തിൽ ചള്ളവാരി നിറച്ച് അപ്പം ഉണ്ടാക്കി കുറേ കളിച്ചതാണ്. അപ്പം പിന്നെ നമുക്കറിയാമല്ലോ ഇത് കറക്റ്റായി വരുന്നത്. അതേ ഇപ്പോൾ നമുക്ക് ഈ പുട്ടൊന്ന് അടച്ച് വെക്കാം. അടുത്ത പുട്ട് നമുക്ക് വീണ്ടും ഇതിലേക്ക് തന്നെ വാരാം. നമ്മുടെ പുട്ട് ചിരട്ടപ്പുട്ട് തന്നെ ഞാനെടുത്തു, എനിക്ക് ചിരട്ടപ്പുട്ട് തന്നെ വേണമെന്ന്. ഓ എന്നാ സോഫ്റ്റ് പുട്ടാന്ന് നോക്കിയാൽ കണ്ടോ നിങ്ങൾ, നോക്കി എന്നാ രസതേ. തൊടുന്നതിന് മുമ്പേ കണ്ടോ നല്ല പൊടിഞ്ഞ്, നല്ല പൊടി വറുത്താൽ മതി കേട്ടോ. ആശീർവാദിൻ്റെ ഗോതമ്പൊടി മേടിച്ചിട്ട് ചെറുതായിട്ടും ചൂടാക്കിയാൽ മതി, നല്ല സൂപ്പർ. നല്ല ചൂടടി നിന്ന് കൈയും പൊള്ളുന്നുണ്ട് കേട്ടോ. ഈ അടിപൊളി ദേ ചിക്കനെ ഇത് അങ്ങോട്ട് വെച്ച് ഞാൻ അങ്ങോട്ട് വെച്ച് പോണേ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പം കണ്ടല്ലോ നിങ്ങൾ, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, അത്യാവശ്യമായിട്ടും ചെയ്യേണ്ട. സബ്സ്ക്രൈബ് ചെയ്യുക, ഒരുപാട് പേര് കാണുന്നുണ്ട് കേട്ടോ. 90 ആൾക്കാർ കൂടുതൽ, 90% പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നല്ല നല്ല വീഡിയോകളൊക്കെ എടുത്ത് നിങ്ങൾക്ക് കാണണ്ടേ, ഒന്ന് സഹായിക്കണം എല്ലാവരും. അപ്പം അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരുന്നുണ്ട്. അതുവരേക്ക് എല്ലാവർക്കും ബൈ.